ഈ ഡിജിറ്റൽ മീറ്ററിൽ മുതൽ പമ്പിംഗ് ഓസിൽ വരെ ക്രമക്കേടുണ്ടെന്ന് സംശയം തോന്നിയാൽ ഉപഭോക്താവിനെ ലീഗൽ മെട്രോളജി വകുപ്പിനെ സമീപിക്കാവുന്നതാണ്. മീറ്ററിൽ പഴുതടച്ച സുരക്ഷ ഒരുക്കുന്നതിനാൽ ഇത്തരം ക്രമക്കേടുകൾക്കുള്ള സാധ്യത കുറവാണെന്നാണ് ലീഗൽ മെട്രോളജി വകുപ്പ് പറയുന്നത്. എങ്കിലും ചില പരാതികൾ ലഭിക്കാറുണ്ടെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. നമ്മൾ ഇപ്പോൾ നിലവിലുള്ളത് ബി പി സി എല്ലിൻ്റെ ഒരു പമ്പിലാണ്. ഈ പമ്പിൽ പമ്പിൻ്റെ പെട്രോൾ പമ്പ് തുറന്ന് നിങ്ങളാരും കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. നമ്മളിപ്പോൾ നിലവിൽ ഇരിക്കുന്നത് ഈ പമ്പിൻ്റെ സംവിധാനങ്ങളെല്ലാം തുറന്നുകൊണ്ടാണ്. ഹൃദയം എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉൾവശമാണ്. ഇത് ആക്ച്വലി ഇതിപ്പോൾ നിലവിൽ കാലിബ്രേഷൻ മോഡിലാണെന്നാണ് പറഞ്ഞത്. അതായത് സാങ്കേതികപരമായിട്ട് ഇതിൻ്റെ ചെക്കിങ്ങും മറ്റു കാര്യങ്ങളും നടക്കുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ടെക്നിക്കൽ എറർ ഉണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ ശേഷം വന്നാണ്. ഈ ഭാഗം പൂർണ്ണമായും സീൽ ചെയ്ത് വെക്കുന്നതാണ്. ഈ കവർ വെച്ച് സീൽ ചെയ്ത് വെക്കുന്നതാണ്. ഈ നിലവിൽ ഇതിൻ്റെ റിപ്പയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ സീൽ പൊട്ടിച്ചിരിക്കുന്നതാണ്. നമ്മളോടൊപ്പം ലീഗൽ മെട്രോളജിയുടെ അധികൃതരുണ്ട്. നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിനനുസരിച്ച് പെട്രോൾ അത്ര അളവ് കിട്ടുന്നില്ല. അത്തരത്തിലുള്ള പരാതികളും മറ്റു കാര്യങ്ങളെല്ലാം വ്യാപകമായിട്ട് കിട്ടാറില്ലേ? പരാതികൾ വരുന്നുണ്ട്. പരാതിയിൽ വരുന്ന സ്ഥാപനങ്ങൾ നമ്മൾ പരിശോധന നടത്തുന്നുണ്ട്. വേരിയേഷൻസ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. മെഷീൻ പിന്നെ ഓയിലിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാം. ഈ പെട്രോൾ ഡീസൽ പ്രോഡക്റ്റുകളിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഈ മെഷീൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുന്ന എന്തെങ്കിലും ഘടകങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ടാകും. പിന്നെ നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കുമ്പോൾ വേരിയേഷൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ മെഷീൻ്റെ പ്രവർത്തനവും. വർഷത്തിൽ ഒരു പ്രാവശ്യം ഇതിനകത്ത് നമ്മൾ പിന്നെ വേരിഫിക്കേഷൻ പ്രോസസ് നടത്തുള്ളൂ. പക്ഷേ പെട്രോൾ പമ്പ് ഉടമ എല്ലാ ദിവസവും ഇതിൻ്റെ അളവ് ചെക്ക് ചെയ്യണമെന്നുള്ളതാണ്. ചെക്ക് ചെയ്ത് ഒരു ലിറ്ററിന് 5 ML വരെ ടോളറൻസ് അനുവദിക്കുന്നുള്ളൂ, പ്ലസ് ഓർ മൈനസ്. അതിന് മുകളിലോട്ടുള്ള വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യൂണിറ്റ് സ്റ്റോപ്പ് ചെയ്ത ശേഷം ലീഗൽ മെട്രോളജി വകുപ്പിനെ അറിയിച്ച് റീസ്റ്റാമ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവൂ എന്നുള്ളതാണ് ലീഗൽ മെട്രോളജിയുടെ നിയമം. മനഃപൂർവ്വമായിട്ട് ഇതിനകത്ത് മാനിപ്പുലേഷൻ നടത്താനുള്ള സാധ്യതകളുണ്ട്? 99% മനഃപൂർവ്വമായിട്ട് മാനിപ്പുലേഷൻ നടത്താനുള്ള സാധ്യത കുറവാണ്. കാര്യം സീല് ബ്രേക്ക് ചെയ്യാതെ ഇതിനകത്ത് അളവ് വേരിയേഷൻ നടത്താൻ പറ്റില്ല. സീല് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെയും ടെക്നീഷ്യൻ്റെയും ലീഗൽ മെട്രോളുടെയും സാന്നിധ്യത്തിൽ മാത്രമേ സീല് ബ്രേക്കിംഗ് പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ സീല് ബ്രേക്ക് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നവരകത്താവും. നമ്മൾ അങ്ങനെ ഏതെങ്കിലും കണ്ടെത്തും? അങ്ങനെ ഈ അടുത്തിടെ ഒന്നും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. നമ്മളിവിടെ പിന്നെ 1000 പെട്രോൾ പമ്പുകളിൽ കേരളം മുഴുക്കെ നമ്മൾ പരിശോധന നടത്തിയെങ്കിലും എറണാകുളം ജില്ലയിൽ തന്നെ 150 പെട്രോൾ പമ്പുകൾ ഞങ്ങൾ പരിശോധന നടത്തി. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള പിന്നെ പമ്പുകൾ മാത്രമേ ചെറിയ വേരിയേഷൻസ് പോലും കണ്ടെത്തിയിട്ടുള്ളൂ. ക്യാമറമാൻ ബിനു തോമസിനോടൊപ്പം ലാൽകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.